മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാങ്ങ ഇഞ്ചി വെച്ചുകൊണ്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ കുറച്ച് മാങ്ങ ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് തൊലി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും ക്ലീനാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ ഇത് വെച്ചും കൊണ്ട് അച്ചാർ ഇട്ടാൽ പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി ചേർത്തി കൊടുത്താൽ മതി ഇതൊരു മാങ്ങ ഇഞ്ചാണല്ലോ ഇഞ്ചി മാങ്ങാന്നും പറയട്ടോ ചില നാട്ടിൽ തൊലിയെല്ലാം മാറ്റി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാനിവിടെ ഗ്രൈൻഡറിൽ വെച്ച് ചുരണ്ടി എടുക്കുകയാണ് കേട്ടോ കത്തി വെച്ചും കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പം എനിക്കിങ്ങനെ തന്നെ എളുപ്പം നമ്മളിങ്ങനെ ചുരണ്ടി ഉണ്ടാക്കേണ്ട അച്ചാറാണ് നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കത്തി വെച്ച് ചെറുതായി കട്ട് ചെയ്തിനെക്കാട്ടിയും ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഇത് എൻ്റെ വീട്ടിലുള്ളതല്ല കേട്ടോ അടുത്ത വീട്ടിൽ ുള്ളതാണ് അപ്പം ഫ്രണ്ട് തന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ആണ് ഞാനിത് ഗ്രൈൻഡറിൻ്റെ ചെറിയ ഹോൾസ് ഉണ്ടല്ലോ അതിമേ വെച്ചുകൊണ്ടാണ് ചിരവി എടുക്കേണ്ടത് പെട്ടെന്ന് റെഡിയായി കിട്ടണണ്ട് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കാന്താരി മുളക് ചുവന്നതുകൊണ്ട് പച്ച ഉണ്ട് കിട്ടാം പിന്നെ കായാണ് എടുത്തിട്ടുള്ളത് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണേനൊഴിച്ച് കൊടുക്കേണ്ടത് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് വാടി വാടിക്കിട്ടണം വെളുത്തുള്ളി പേസ്റ്റാക്കി ഇരണക്കാടി നല്ലത് നമ്മൾ ചതച്ചിട്ട് കൊടുക്കുമ്പോൾ ആണെങ്കിൽ അടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ അത് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കാന്താരി മുളക് പിന്നെ വറ്റൽ മുളക് വെച്ചിട്ടുണ്ട് നാല് വറ്റൽ മുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മാങ്ങയും നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ല മാങ്ങൻ്റെ സ്മെല്ലാണ് കിട്ടേണ്ടത് മാങ്ങ നമ്മൾ അച്ചാർ ഇടൂല അതുപോലെ തന്നെ ഇട്ടോ മുളക് കറിവേപ്പില വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല നമ്മളെ കാന്താരി മുളക് നല്ല എരിവുള്ളതാണ് പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക നമുക്കൊരു കളറ് കിട്ടാനാണ് നമ്മളിതിലേക്ക് മറ്റേ മുളകും പൊടി ചേർക്കണില്ലല്ലോ അപ്പോൾ ഈ മുളക് ചേർ മുളകും പൊടി ചേർക്കുമ്പോൾ ഒരു കളറ് കിട്ടും നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ കായം പൊടിച്ചതാണ് കേട്ടോ കായത്തിൻ്റെ പൊടി പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ മാങ്ങഞ്ച് കട്ട് ചെയ്തതുണ്ടല്ലോ അത് അതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളമൊന്നും പൊയ്ച്ച് കൊടുക്കണല്ലോട്ടോ ഈ എണ്ണയൊക്കെ അന്ന് നല്ലതുപോലെ ഒന്ന് വയൻ്റെ കിട്ടണം ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക തീ സിമ്മിലാണ് കേട്ടോ കൂട്ടി കൊടുക്കേണ്ട കരിഞ്ഞ് പോകും നമ്മളതിലേക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കുറവാണെങ്കിൽ മിക്സ് മാങ്ങ വെച്ച് അച്ചാർ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പെട്ടെന്ന് ചീത്ത ആവൂലട്ടോ കുറെ നാളിരിക്കും കൂടുതലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കുപ്പി കാലിയാവും അത് കുറച്ചുള്ളൂ മാങ്ങിഞ്ചി എണ്ണക്കിടന്ന് നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അര ഗ്ലാസ് വിനീഗറാണ് ഞാനിതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് മിക്സ് ചെയ്തിട്ട് കുറവാണെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കും ഉപ്പ് എരിവ് പുളിയൊക്കെ നോക്കണം കേട്ടോ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ എന്താ സ്മെല്ല് ഒരു മാങ്ങൻ്റെ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കായം പൊടിച്ചതാണ് കേട്ടോ കായത്തിൻ്റെ പൊടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത് പൊടിച്ചതാണ് എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അച്ചാറും കൂടിയാണ് കേട്ടോ മാങ്ങ ഇഞ്ചി വെച്ചും കൊണ്ടുള്ള അച്ചാറ് പിന്നെ നമ്മളത് ഗ്രൈൻഡ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അതിനധികം വേവൊന്നും ഇല്ലല്ലോ നമ്മളത് വയറ്റി കൊടുത്തത് കൊണ്ട് തന്നെ അത് വെന്തിട്ടുണ്ട് അവസാനം ഇതിലേക്ക് ഉലുവ പൊടിച്ചതും പിന്നെ നമ്മളൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തി കൊടുക്കുന്നുണ്ട് പഞ്ചസാരക്ക് പകരം ശർക്കര ഒരുക്കിയതും ചേർത്തി കൊടുക്കട്ടോ മധുരം ചേർത്തി കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് അപ്പോൾ പഞ്ചസാര ചേർത്തി നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് കായത്തിൻ്റെ കമ്മിയുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി വിനീഗർ ചേർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരല്പം കൂടി കായത്തിൻ്റെ പൊടി ചേർത്തി കൊടുക്കുക പച്ചക്ക് നമ്മൾ മാങ്ങഞ്ചൊക്കടിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു കട്ടിപ്പ് ഉണ്ടാവുമല്ലോ അങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആ കട്ടിപ്പ് ഉണ്ടാവില്ല നമ്മൾ വിനീഗർ വെളുത്തുള്ളി ഒക്കെ ചേർത്തിയാണെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് മധുരം ചേർക്കണമല്ലോ അപ്പോൾ ആ അച്ചാറിന് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കിയ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തണുത്ത് കെട്ടണം ഒരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കാം ഇത് കണ്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉപ്പും എരിവും ഒക്കെ ചെന്നപ്പോൾ എന്താ ടേസ്റ്റ് തണുത്ത് കെട്ടിയിട്ടുണ്ട് ഒരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കാം കൊടുക്കുക നിങ്ങൾക്കിതുണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ അതേപോലെ ബിരിയാണി നെയ്ച്ചോറൊക്കെ നമ്മൾ കഴിക്കലോ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു അച്ചാറും കൂടിയാണ് അപ്പം എന്തായാലും കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അള്ളാ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം